രാഹുൽ ഗാന്ധിയെ വിടാൻ ഭാവമില്ലാതെയാണ് സരിതായസ് നായർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധി എവിടെയൊക്കെ മത്സരിച്ചു അവിടെയൊക്കെ താൻ മത്സരിക്കും, അതോടൊപ്പം ഹൈബി ഈഡനെതിരെ മത്സരിക്കുമെന്നൊക്കെയാണ് സരിതാ നായർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞത്. ആ അർത്ഥത്തിൽ തന്നെ സരിത മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുമ്പോൾ സരിതയുടെ നാമനിർദ്ദേശ പത്രിക വരണാധികാരി തള്ളി വയനാട്ടിൽ. അമേഠിയിൽ സരിതായസ് നായർ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ പോയി. അപ്പോൾ കേരളത്തിൽ ആ നാമനിർദ്ദേശ പത്രിക തള്ളുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് ചില കേസുകളുമായി ബന്ധപ്പെട്ട് തീർപ്പ് കൽപ്പിക്കാത്തതിനെ കുറിച്ചാണ്. പക്ഷേ അമേഠിയിൽ സരിതയ്ക്ക് മത്സരിക്കാൻ സാധിക്കുകയും ചെയ്തു. എന്തായാലും രാഹുൽ ഗാന്ധിയെ വിടാൻ ഭാവമില്ല എന്ന തരത്തിൽ തന്നെയാണ് സരിതാ നായർ പിന്തുടരുന്നത്. സരിതാ നായർ ഇപ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ രാഹുലിനെ വരിഞ്ഞു കെട്ടുന്നതിന് വേണ്ടി, രാഹുലിനെ തളയ്ക്കുന്നതിന് വേണ്ടി, രാഹുലിൻ്റെ എല്ലാ തരത്തിലും രാഹുലിനെ വിടാതെ പിന്തുടരാൻ തന്നെയാണ് സരിതാ നായർ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് സരിതാ നായർ തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ അവർ ചോദിക്കുന്നത് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് വിജയം, രാഹുലിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം. അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു. രാഹുൽ ഗാന്ധി 100,000, 200,000, 300,000, 400,000 വോട്ടുകൾക്ക് വിജയിച്ചിരുന്ന പാരമ്പര്യമുള്ള, അതായത് നെഹ്റുവിൻ കുടുംബവുമായി ബന്ധപ്പെട്ട്, ഇന്ദിരാഗാന്ധി കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുടെ ആര് മത്സരിച്ചു കഴിഞ്ഞാലും, ആ കുടുംബത്തിൽ നിന്ന് ആര് മത്സരിച്ചു കഴിഞ്ഞാലും വിജയിക്കുന്നൊരു മണ്ഡലത്തിൽ അതിദയനീയമായി രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു വ്യക്തി പരാജയപ്പെട്ടത് അമേഠിയുടെ ചരിത്രമാണ്. ആ അമേഠി ചരിത്രമായി നിൽക്കുമ്പോഴാണ് അവിടെ മത്സരിക്കാൻ സരിതയും ഉണ്ടായിരുന്നു. എന്താണ് സരിതയ്ക്ക് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഇത്ര വിരോധം? രാഷ്ട്രീയക്കാർ മുഴുവൻ ചോദിക്കുന്ന ചോദ്യമാണ്. എല്ലാവർക്കും അറിയാം സോളാറുമായി ബന്ധപ്പെട്ട്, അതിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ലൈംഗിക അഴിമതി ഉണ്ടായിരുന്നുവെന്നും ലൈംഗികപരമായി ഈ കേസിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി, പല മുതിർന്ന നേതാക്കളും ലൈംഗിക അഴിമതിയിൽ ആരോപണം നേരിടുന്നവരാണ്, കേസുകൾ അവരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മറുതരത്തിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു, അല്ല സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സോളാർ എന്നുള്ളത് പൊതുഖജനാവിൽ നഷ്ടം വരുത്തിയില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ സോളാർ കേസ് എന്നുള്ളത് ലൈംഗിക അഴിമതിയായി നിൽക്കുമ്പോൾ അവിടെ പലർക്കെതിരെയും സരിത ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. പല നേതാക്കൾക്കെതിരെയും, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ, മുതിർന്ന നേതാക്കൾക്കെതിരെ. അപ്പോൾ അവർ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി എന്തിനാണ് താൻ ആരോപണം ഉയർത്തിയ വ്യക്തിത്വങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത്? എന്തിനാണ് അവരെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ നിയമിക്കുന്നത്? കോൺഗ്രസിൻ്റെ തല തൊട്ടപ്പന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ നയരൂപീകരണം സാധ്യമാക്കുന്ന തലങ്ങളിലൊക്കെ സരിത ആരോപണം ഉന്നയിച്ചിരുന്ന വ്യക്തികളെ രാഹുൽ ഗാന്ധി നിയമിക്കുകയുണ്ടായി. എന്താണ് രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത്? കോൺഗ്രസ് എന്തുകൊണ്ട് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു? ഇത്തരത്തിൽ വലിയ ചോദ്യമാണ്. അപ്പോൾ സരിതയുടേത് ഒരു തട്ടിപ്പുകാരിയാണ് സരിത എന്നുള്ള രീതിയിലും ആക്ഷേപം ഉയർന്നിരുന്നു. അത് സരിത തന്നെയാണ് പറഞ്ഞത്. തനിക്ക് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ തനിക്ക് CPMൽ നിന്ന്, CPMലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ളൊരു നേതാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഓഫർ ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞത് മറ്റാലുമല്ല സരിത തന്നെയാണ് പൊതുസമൂഹത്തെ അറിയിച്ചത്. അപ്പോൾ സരിത അത്തരത്തിൽ ലൈംഗിക ആരോപണവും ലൈംഗിക അഴിമതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തെളിവുകൾ പുറത്തുവിടുകയും അതനുസരിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോഴൊക്കെ മറുവിഭാഗം ഉയർത്തിയ പ്രതിരോധം ആ തരത്തിലായിരുന്നു. സരിത പൈസ വാങ്ങിക്കൊണ്ട്, ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് CPMൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ്. അത് സരിതയുടെ വാക്കുകളിൽ നിന്ന് തന്നെയാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ടാണ് സരിത വിടാതെ പിന്തുടരുന്നത്? ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വയനാട് എത്തുന്നു പറഞ്ഞ് വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറായി, ഹൈബിയിടനെതിരെ മത്സരിക്കാൻ തയ്യാറായി, അടൂർ പ്രകാശിനെതിരെ മത്സരിക്കാൻ തയ്യാറായി, രാഹുൽ ഗാന്ധിക്കെതിരെ അമേഠിയിൽ പോയി മത്സരിക്കാൻ തയ്യാറായി, ഇപ്പോൾ വിടാതെ പിന്തുടർന്നുകൊണ്ട് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ വിജയത്തെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് സരിതാ നായർ മുന്നോട്ട് പോകുമ്പോൾ രാഹുലിൻ്റെ ഉറക്കം കെടുത്തുന്ന തരത്തിൽ, രാഹുലിനെ ഭയപ്പെടുത്തുന്ന തരത്തിൽ ഈ സരിതയുടെ നീക്കങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് സരിത രാഹുലിനെ വിടാതെ പിന്തുടരുന്നത്? രാഹുലിനെ വിടാതെ പിന്തുടരുന്നുകൊണ്ട് രാഹുലിനെ സരിത ഉറക്കം കെടുത്തുന്നത് എന്താണ്? സരിത ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു, ഇനിയും പുതിയ പുതിയ തെളിവുകൾ ഞാൻ പുറത്തുവിടും, സോളാറുമായി ബന്ധപ്പെട്ട് തന്നെ ചതിച്ചവർ ആരൊക്കെയാണ്, സോളാർ കേസുമായി ബന്ധപ്പെട്ട് അവിടെ ലൈംഗിക അഴിമതി ഉണ്ട് എങ്കിൽ ആ ലൈംഗിക അഴിമതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ഇനിയും പേരുകൾ പുറത്തു വരാനുണ്ട്. ഇതൊക്കെ സരിത ആരോപണമായി മുന്നോട്ട് പോകുമ്പോഴാണ് തെളിവുകൾ ഇനിയും പുറത്തുവിടും എന്ന് ഭീഷണിപ്പെടുത്തി നിൽക്കുമ്പോൾ, ആ തെളിവുകൾ പുറത്തുവിടുമെന്ന് സരിത പറയുന്ന വേളയിലൊക്കെ ഇത് CPMൻ്റെ ചട്ടുകമായി സരിത പ്രവർത്തിക്കുന്നതാണ്. സരിതയുടെ നേരത്തെയുള്ള CPM പൈസ ഓഫർ ചെയ്തു, രൂപ ഓഫർ ചെയ്തു എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ മുൻനിർത്തി സരിതയ്ക്കെതിരെ പ്രതിരോധവും വരുന്നുണ്ട്. പക്ഷേ സരിത എസ് നായർ എന്ന വ്യക്തി
രാഹുൽ ഗാന്ധിയെ തന്നെ വിടാതെ പിന്തുടരുമ്പോൾ, ആ വേട്ടയാടൽ പിന്തുടരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഭയപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം ചികഞ്ഞ് ചോദിക്കുകയാണ് രാഷ്ട്രീയ ലോകം. രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള കേസുമായി മുന്നോട്ട് പോകാനാണ് സരിതാ നായരുടെ തീരുമാനം.